ന്യൂസിലേക്ക് സ്വാഗതം. ഡിഗ്രേഡ് ചെയ്യാൻ നോക്കി, പല വഴികളിലൂടെ നോക്കി പരാജയപ്പെട്ടവൻ ഇപ്പോൾ മമ്മൂട്ടി സിനിമ കൊണ്ട് ജീവിച്ചു പോകുന്നു. അതായത് കഞ്ഞി കുടിച്ചു പോകുന്നു എന്നുള്ള അവസ്ഥ ചില ഡീഗ്രേഡേഷനെ കുറിച്ച് പറഞ്ഞാണ്. പിന്നെയും അവന്മാർ ക്രിമികടി പോലെ തന്നെ അതിനെക്കുറിച്ച് ഡീഗ്രേഡ് ചെയ്യാൻ പുതിയ തലങ്ങളിലേക്ക് പോകുന്നു. ഒരു കാര്യം അവന് അല്ലെങ്കിൽ അവന്മാർക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ കൂട്ടിയാൽ കൂടുന്നതല്ല ഭ്രമയുഗം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതുവരെ കണ്ട ജനങ്ങൾക്കെല്ലാം സിനിമ ഏത് റേഞ്ചിലാണ് പോകുന്നതെന്ന് മനസ്സിലായി. മമ്മൂട്ടിയുടെ അസാധ്യമായ പെർഫോമൻസ്, ഇതുവരെ മമ്മൂട്ടിയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത പ്രകടനം, ഇതുവരെ കണ്ട മമ്മൂട്ടി സിനിമകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ സിനിമ, ഒപ്പം രാഹുൽ സദാശിവൻ്റെ സംവിധാനം, അദ്ദേഹം ചർച്ച ചെയ്യിച്ചിരിക്കുന്ന വിഷയം, അതേപോലെ എടുത്തു വച്ചിരിക്കുന്ന സബ്ജക്റ്റ്, സിനിമ ആ റേഞ്ചിൽ, ഒപ്പം കൂടെ അഭിനയിച്ച സിദ്ധാർത്ഥ് ഭരതനും നമ്മുടെ ഹരിശ്രീ അശോകൻ്റെ മകൻ അദ്ദേഹവും, ഇവർ രണ്ടുപേരും കൂടെ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടുകെട്ടിൽ വരുമ്പോഴത്തേക്ക് വേറെ ഒന്നും തന്നെ ഈ ഒരു സിനിമയ്ക്കില്ല മോശം പറയാൻ. അത് എല്ലാവർക്കും അറിയാം. തുടക്കം മുതൽ ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചെങ്കിൽ ഇപ്പോൾ പുതിയ തരങ്ങളിലേക്ക് 100 കോടി 200 കോടിയൊക്കെ കടന്ന് അതിൻ്റെയും മുകളിലെ കോടിയിലേക്ക് ഇടുന്നു. ഒരു പാൻ ഇന്ത്യൻ ഹിറ്റായി വരും എന്നുള്ള ലെവലിലേക്ക് പോകുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, എത്രത്തോളം വിഷമമുണ്ട് ആ ചങ്ങാതിക്കും അതേപോലെയുള്ള ചങ്ങാതിമാർക്കുമൊക്കെ. അതായത് വേറെ ഒരു വീഡിയോ നമ്മൾ ചാനലിൽ കണ്ട ഇങ്ങനെയാണ്, മമ്മൂട്ടി ഒന്നും ചെയ്തിട്ടില്ല, ഒരു കസേരയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആ ചേട്ടൻ്റെ വിവരമില്ലായ്മയുടെ കൂമ്പാരം എന്ന് പറഞ്ഞാൽ അത് വെച്ചൊരു സിനിമ ചെയ്താൽ മമ്മൂട്ടി അതും കസറും എന്ന് നമുക്ക് പറയാം. കാരണം അത്രത്തോളം ഒബ്സർവേഷനാണ് മമ്മൂട്ടി ഇങ്ങനെയുള്ള സിനിമകളിൽ ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി എഴുന്നേറ്റ് നടക്കുകയോ കസേരയിൽ ഇരിക്കുകയോ ചെയ്യുമ്പോൾ അതിൽ പോലും വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനമുണ്ടെന്ന് ആ മണ്ടന് മനസ്സിലായിട്ടില്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ മറ്റേ ഇന്നസെൻ്റ് ചേട്ടൻ പറഞ്ഞ പോലെ അസത്ത് പെണ്ണുങ്ങൾ ആ ഇതെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതുപോലെയാണ് അവനൊക്കെ സിനിമ എന്ന് പറയുന്നത്. സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ സിനിമ നന്നായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. ശരിയാണ്, അവനവൻ്റെ ഇഷ്ടപ്പെട്ട നടന്മാർക്ക് വന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വിഷമമാണ്. പക്ഷേ നല്ലതായി കഴിഞ്ഞാൽ അവർ അതേപോലെ തന്നെ വരും, അല്ലെങ്കിൽ അവർ അംഗീകരിക്കുമെന്നുള്ളതാണ്. പക്ഷേ അംഗീകരിക്കാൻ പോലും കഴിയാതെ ഈ ഒരു സിനിമയുടെ ടോപ്പിക്കും വെച്ച് ജീവിച്ചു പോകുന്ന ഒരുപാട് മഹാന്മാരുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് ശുദ്ധ ഡീഗ്രേഡേഴ്സ് എന്ന് പറയാം. ഈ ഡീഗ്രേഡർമാരെയൊക്കെ എടുത്ത് മുക്കി ബക്കറ്റിൽ മുക്കി ഉണക്കാനിട്ടിരിക്കുകയാണ് ഭ്രമയുഗം എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും നമുക്ക് പറയാനുള്ള കാര്യം, ഈ സിനിമയെ അങ്ങനെയൊന്നും ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയിട്ട് കാര്യമില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ ഡീഗ്രേഡർമാരും ഒതുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മാന്യന്മാർ ചമഞ്ഞ് ഡീഗ്രേഡ് ചെയ്യുന്ന കുറച്ച് ചേട്ടായിമാർ കൂടിയുണ്ട്. അവന്മാർക്കും ഒരു കാര്യം മനസ്സിലാക്കാം, ഈ രീതിയിൽ എന്തൊക്കെ ചെയ്താലും ഈ സിനിമ അങ്ങനെ എത്തില്ല. കാരണം ഈ ഒരു സിനിമയെ പ്രത്യേകിച്ച് ഭ്രമയുഗത്തിനെ ജനങ്ങൾ കാണുന്നത് 100 കോടിക്ക് ഉള്ള മുതലായിട്ടല്ല. എന്താണേലും ഇനിയും വരുന്നൊരു 25 വർഷം ചർച്ചാ വിഷയമാകുന്ന ഒരു സിനിമയായിട്ടാണ്. അല്ലാതെ ഈ സിനിമയ്ക്കും 100 കോടി കിട്ടിയോ എന്ന് 10 വർഷം കഴിഞ്ഞിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു കാലത്തിലായിരിക്കില്ല. എന്തുകൊണ്ട് ഈ സിനിമ ഇതിനു മുമ്പ് ഇറങ്ങിയില്ല, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തെയും തകർത്തുകൊണ്ട് മുന്നോട്ട് പോയെന്നേ അവർ ചോദിക്കുകയുള്ളൂ. കാരണം അതേപോലെയുള്ള കൊടൂരമായ സിനിമ തന്നെയാണ്. മൈന്യൂട്ട് ആക്ടിങ്, ഡീറ്റെയിൽഡ് ആക്ടിങ് എല്ലാം ഇതിലുണ്ട്. ഒരു നടൻ എങ്ങനെയായിരിക്കണം, ഒരു നടൻ്റെ ഏറ്റവും മികച്ച രീതിയിലുള്ള പെർഫോമൻസ്, ഇതെല്ലാം തന്നെ ഈ സിനിമയിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡീഗ്രേഡർ ചേട്ടന്മാർ നന്നായിട്ട് ഡീഗ്രേഡ് ചെയ്യട്ടെ. കാരണം അതിലൂടെയും അവർക്ക് റീച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ നേരെ നിന്ന് ഡീഗ്രേഡ് ചെയ്യാനുള്ള തൻ്റെ ഇടമെങ്കിലും കാണിക്കണം, അല്ലാണ്ട് ഇപ്പുറത്തൂടെ വന്നിട്ടുള്ള ഡീഗ്രേഡേഷൻ നടത്തിയിട്ട് നാണമില്ലേ സഹോദരന്മാർ എന്നുള്ളത് തന്നെയാണ്. ഒന്നല്ല പലരുമുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ എന്നറിയാം. ചിലരൊക്കെ ആവേശം മൂത്തുള്ളതാണെങ്കിൽ നമുക്കറിയാം, ചിലർ അങ്ങനെയാണ് വികാരം കൊണ്ടിട്ട് അവരെയൊക്കെ നമുക്ക് തള്ളിക്കളയാം. പക്ഷേ സ്ഥിരമായിട്ട് ഈ സിനിമയെക്കുറിച്ചും കാര്യങ്ങളുമൊക്കെ അറിയാമെന്ന് ഉള്ള രീതിയിൽ പുങ്കവന്മാരായി പറയുന്ന പ്രത്യേകിച്ച് അങ്ങനെയുള്ളവരിൽ നിന്ന് കേൾക്കുമ്പോൾ വളരെ മോശമായിട്ട് തോന്നുന്നു. പിന്നെ പലർക്കും ഒരു പേടിയില്ലായ്മ, മോഹൻലാൽ സിനിമയെ തൊട്ട് കളിച്ചാൽ ഇവനൊക്കെ ഒന്ന് മോശമാണെന്ന് പറഞ്ഞാൽ അവനൊക്കെ നല്ല അടി കിട്ടുമെന്നുള്ള പേടിയുണ്ട്. പക്ഷേ മമ്മൂട്ടി സിനിമയാകുമ്പോൾ അങ്ങനെയൊന്നും നടക്കില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ആരും അതിനു വേണ്ടിയൊന്നും പോകാറില്ല. കാരണം അവനെയൊക്കെ ചീള് കേസായിട്ട് വിട്ട് കളയുമെന്നുള്ളത് അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പോകുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും ഒരു കാര്യം പറയാം, ഇങ്ങനെ എന്തോരം ഡീഗ്രേഡ് ചെയ്താലും ഒന്നും എത്താൻ പോകണില്ല. സിനിമ ഇതിനോടകം തന്നെ ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് എത്തുന്നു. ആദ്യമേ ഈ ചേട്ടന്മാരൊക്കെ പറഞ്ഞിരുന്നു ഈ പറഞ്ഞ 25 കോടിയുള്ള സിനിമ കേരളത്തിൽ പരാജയപ്പെടുമെന്നുള്ളത്. ഈ സിനിമ 25 കോടിയല്ല 50 കോടിയാണെങ്കിലും കേരളത്തിൽ വിജയിക്കുമെന്നുള്ളത് ഇപ്പോൾ ആ ചേട്ടന്മാർക്കൊക്കെ മനസ്സിലായിരിക്കുന്നു. ഇത് ചുമ്മാതെ പിടിച്ചിരിക്കുന്ന സിനിമയല്ല, അത്ര കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഇങ്ങനെയൊരു സിനിമ അവർ ഇറക്കിയിരിക്കുന്നത്. അവർ ഇത്തവട്ടം എന്ന കേരളത്തിൽ മാത്രം ഓടിച്ച് കളിക്കാനല്ല അവർ ചെയ്തിരിക്കുന്നത്. ഇതിനോടകം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കളക്ഷൻ കാണുമ്പോൾ ഈ പറഞ്ഞ ചേട്ടായിക്കൊക്കെ കണ്ണു നിറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണീരിൻ്റെ ഉപ്പ് രസം നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. സിനിമ കേരളത്തിൽ വിജയിക്കുകയോ വിജയിക്കാതിരിക്കുകയോ, പക്ഷേ ജനങ്ങളുടെ ഹൃദയത്തിൽ ഈ സിനിമ അമ്മാതിരി ഒരു വിജയം തന്നെയാണ്. അതായത് കഴിഞ്ഞ 10-15 വർഷം എടുത്തു കഴിഞ്ഞാൽ
മലയാളത്തിലെ തന്നെ സൂപ്പർ താരങ്ങളുടെ ഏറ്റവും മികച്ച സിനിമ ഏതെന്ന് ചോദിച്ചാൽ ഇതെന്ന് തന്നെ ആളുകൾ പറയുകയുള്ളൂ എന്നുള്ളതാണ്. കാരണം ഒരു നിമിഷം പോലും മോശമായിട്ട് പറയാനില്ല ഈ സിനിമയിൽ. ഒരു രംഗം പോലും ഇല്ല, ഒരു സീൻ പോലും ഇല്ല, ഒന്നുമില്ല ഈ സിനിമയിൽ. എഴുതി കാണിക്കുന്ന മുതൽ ഇറങ്ങുമ്പോൾ കയ്യടി നേടുന്നിടം വരെയുള്ളതെല്ലാം ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം. അതും അതിമനോഹരമായിട്ട് ചിത്രീകരണവും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും മികച്ച രീതിയിൽ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും കരച്ചിൽ ചിരാത്ത ഏതാനും പാൽക്കുപ്പി അല്ലെങ്കിൽ മണ്ടന്മാർ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആൾ കളിച്ച് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ചേട്ടൻ്റെയൊക്കെ അവസ്ഥ ഭീകരം തന്നെയെന്ന് പറയാം. കാരണം സങ്കടം കൊണ്ടായിരിക്കാം ആ കുഞ്ഞ് മനസ്സ് വേദനിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഡിഗ്രേഡ് ചേട്ടന്മാരെ സ്വാഗതം ചെയ്യുന്നു. നന്നായി ശക്തമായി ഡിഗ്രേഡ് ചെയ്യുക, അതും ഒരു പബ്ലിസിറ്റിയാണ് ഈ സിനിമയ്ക്ക്. ഒരു കാര്യം പറയാം, നിങ്ങൾ ഇപ്പോഴും ഈ ഒരു സിനിമ കൊണ്ട് തന്നെയാണ് വ്യൂസ് കൂട്ടുന്നതും ഒപ്പം കുറച്ച് ചില്ലറ കിട്ടുന്നതും. അപ്പോൾ മാന്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ നല്ലതാണ്. ഒരു സിനിമയും തകർക്കേണ്ട കാര്യമില്ല എന്നുള്ള വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയവും വലിയ വാക്കുകളും അറിയിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ പഴയ വീഡിയോസും അല്ലെങ്കിൽ പഴയ സോഷ്യൽ മീഡിയ കാര്യങ്ങളുമൊക്കെ എടുത്തു നോക്കുമ്പോൾ കോമഡിയാണ് തോന്നുന്നത്. കാരണം സ്വാഭാവികമാണ്, ഏത് മനുഷ്യനും അവരവരുടെ ഇഷ്ടമുള്ള നടന് അല്ലെങ്കിൽ വിജയങ്ങളില്ല അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം എത്താൻ കഴിയില്ലെങ്കിൽ ഒരു നിരാശയുണ്ടാകാം. പക്ഷേ അത് വേറെ ഒരാളുടെ സിനിമ മികച്ചതാണെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവിടെ ഒരു സോഷ്യൽ റെസ്പെക്റ്റ് കിട്ടുകയുള്ളൂ എന്ന്. ഇവിടെ ഏത് നടനെയും ജനങ്ങളെല്ലാവരും അംഗീകരിക്കുന്നു. ഈ മണ്ടന്മാർ ഫാൻസിനെയാണ്, ഇങ്ങനെയുള്ള മണ്ടന്മാർ ഫാൻസ് എത്രയോ നല്ല ഫാൻസുകാരുണ്ട്. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കടുത്ത ഒരു ഫാനിൻ്റെ ഒരു വീഡിയോയുമായിട്ട് വരാം. അവിടെ നമുക്ക് കാണാം എങ്ങനെയാണ് അവർ അതിനോട് പ്രതികരിക്കുന്ന. ഇതേപോലെ മണ്ടന്മാരായ ഫാൻസും അല്ലെങ്കിൽ മണ്ടന്മാരായ ഡിഗ്രേഡർമാരെ കൊണ്ട് തോറ്റിരിക്കുകയാണ് നമ്മൾ എന്ന് പറയാം. വേറെ ഒന്നുമല്ല, അവരുടെ മണ്ടത്തരങ്ങൾ കണ്ട് 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 മടുത്തിരിക്കുന്നു. എന്തായാലും നമുക്ക് വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.